എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ആയുർവേദിക് പ്ലാന്റ്സ് കൊടുത്തിരുന്നു, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിശല്യകരണി എന്ന് പറയും. പിന്നെ ഇതിന് വേറെ പേരുകളുണ്ട്, അയ്യപ്പാന, നാഗവെറ്റില, മുറികൂട്ടി പച്ചില, വിഷകണ്ഠൻ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. വിശല്യകരണി എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ രാമായണത്തിലെ നെയിമാണ്. അത് രാവണൻ്റെ പുത്രൻ ഇന്ദ്രജിത്തിൻ്റെ അമ്പയിട്ട് ബോധരഹിതനാകുന്ന ലക്ഷ്മണനെ ബോധം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജമ്പവാൻ ഹനുമാനോട് ഹിമാലയത്തിൽ നിന്നും ഈ ചെടി കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ ഈ ഇതേത് പ്ലാന്റ് എന്ന് അറിഞ്ഞുവിടാത്തത് കൊണ്ട് അവിടെ നിന്ന് ഹനുമാൻ ഒരു മല തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അടർന്ന് വീണാണ് ഏഴ് മലയിൽ ഇത്തരം ചെടികൾ ധാരാളമുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പിന്നെ മുറികൂട്ടി പച്ചില എന്ന് പറയുമ്പോൾ ഏത് ആഴമുള്ള മുറിവിനും ഇത് ഇതിൻ്റെ നീര് വയ്ക്കുമ്പോൾ അത് ഉണങ്ങുന്നതായിരിക്കും. പിന്നെ രക്തം കട്ടി പിടിക്കുന്നതിനും ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ വിഷകണ്ഠൻ എന്ന് പറയുമ്പോൾ പാമ്പ് കടി ഏറ്റാലും അല്ലാതെ ഇൻസെക്ട്സ് എല്ലാം കടിച്ചു കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാകുന്ന വിഷക്കടി പോലെയുള്ള നമ്മൾക്കുണ്ടാകുന്ന ചുക്ക് ചൊറി ഇതിനെല്ലാം തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ തണ്ടും ഇലകളും അതിൻ്റെ നീര് യൂസ് ചെയ്യുന്നു. പിന്നെ സോറിയാസിസ് പോലെയുള്ള ത്വക്ക് രോഗങ്ങൾക്കും ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം അതിൻ്റെ നീര് ഉപയോഗിക്കുന്നു. പിന്നെ പൈൽസ്, അൾസർ, പരുക്കൾ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ റൂട്ടിൽ നിന്ന് വരുന്ന അസുഖത്തിനാണ്. ഇങ്ങനെ ഇൻഫ്ലമേഷൻ പോലെ വരുന്നതിനും ഇത്തരം ചെടികളുടെ നീര് യൂസ് ചെയ്യുന്നു. പൈൽസിനൊക്കെ പറയുമ്പോൾ അത് ആയുർവേദ വിധിപ്രകാരം തന്നെ അത് യൂസ് ചെയ്യുന്നു. ഒരില, രണ്ടില, മൂന്നില, അങ്ങനെയൊക്കെ വെച്ചിട്ട് അവരുടെ വിധിപ്രകാരം തന്നെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും. ആടലോടകം, പനി, ചുമ, ശ്വാസമുട്ടൽ, ആസ്മ, ഇതിനെല്ലാം ഇതിൻ്റെ നീര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീര്, ആടലോടകത്തിൻ്റെ ഇലയുടെ നീര് തേനും കൂടെ കലർത്തിയിട്ട് സമം കലർത്തി കഴിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ ചുമയും ശമിക്കും എന്നാണ് പറയുന്നത്. കഫക്കെട്ടും മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. മഞ്ഞപ്പിത്തം, പിന്നെ എന്താ മന്ത്ലി സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്ലീഡിങ് ഡിസ്റ്റർബൻസസ്, യൂറിക് ആസിഡ്, ഈ പ്രോബ്ലംസിനെല്ലാം ഇത് നല്ലതാണെന്ന് പറയുന്നു. അതിൽ കൂടെ പടർന്നിരിക്കുന്നത് എൻ്റെ മോർണിംഗ് ഗ്ലോറിയാണ് കേട്ടോ. അങ്ങനെ അതാണ് ആടലോടകത്തിൻ്റെ വിശേഷം. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ എന്താ കൊറോണ സമയത്ത് ഇതിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം ഇവയെല്ലാം സമം ചേർത്ത് പൊടിച്ചിട്ട് ഇതിൻ്റെ നീരും തേനും കൂടെ ചാലിച്ച് കഴിച്ചാൽ വളരെയധികം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ശരീരത്തിന് പറയുന്നത്. ഞാനും കഴിച്ചു കേട്ടോ അത് കുറച്ച്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇത് ചെമ്പരത്തി, എല്ലാവർക്കും അറിയാം. ഇത് ഒറ്റ ഇതിലുള്ളതും ഉണ്ട്, അടുക്ക് ചെമ്പരത്തിയുണ്ട്. അപ്പോൾ ചെമ്പരത്തിയുടെ ഇല നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പൂവ്, എണ്ണ കാച്ചാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ഇഞ്ചിയും കറുവപ്പട്ടയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൽ കൂടെ 5 അല്ലെങ്കിൽ 7 ചെമ്പരത്തി പൂവിട്ട് കഴിഞ്ഞിട്ട് അതിനെ തണുക്കുമ്പോൾ തേനും നാരങ്ങ നീര് യൂസ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. അത് അമിത ശരീരഭാരം കുറയ്ക്കുന്നതിനും പിന്നെ ഉഷ്ണരോഗങ്ങൾ മാറിക്കിട്ടുന്നതിനും, ശരീരത്തിൻ്റെ ഉഷ്ണരോഗം മാറിക്കിട്ടുന്നതിനും വളരെ നല്ലതാണ്. പിന്നെ ചെമ്പരത്തിയാദി എണ്ണയുണ്ട്. കുട്ടികൾക്കെല്ലാം എന്താണ് മുടി കൊഴിച്ചിൽ, ചർമ്മരോഗങ്ങൾ ഒക്കെ മാറുന്നതിന് നല്ലതാണ്. പിന്നെ വലിയ ആൾക്കാർക്ക് അകാല നര ഇല്ലാതാകുന്നതിനും ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. ഇതിൽ ശരിക്കും സ്വർണത്തിൻ്റെ അംശമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ്. ശരിക്കും റോ ആയിട്ട് ഇതിൻ്റെ പൂവും ഇത് മൊട്ടും കഴിക്കുന്നത് വളരെ നല്ലതാണ്.
പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇത് തിരളിയിലാന്ന് ഇവിടെ തിരുവനന്തപുരത്തുകാർ പറയുന്നു, വടക്കോട്ടേക്ക് അത് വയണയിലാന്ന് പറയുന്നു. ഇതിൽ അപ്പം ചുടാറുണ്ട് നമ്മൾ. പിന്നെ ഇതിൻ്റെ മരത്തിൻ്റെ പട്ടയാണ് കറുവപ്പട്ടെന്ന് പറയുന്നത്. മസാല ഇനത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഘടകമാണ് ഈ ലീഫ്. ലീഫും അതിൻ്റെ സ്റ്റെമ്മ കറുവപ്പട്ടയും. പിന്നെ ഇത് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ഉണങ്ങിയ ഇല തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് വെള്ളം കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇല എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അതിൽ ശകലം തേനും ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്, നല്ലതാണത്. അല്ലാതെ വെള്ളം തിളപ്പിച്ച് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഇത് നമുക്ക് എന്താണ് കൊത്തമല്ലി ഇടുന്നതിനോ അല്ലെങ്കിൽ എന്താണ് മിൻറ്റ് ഇടുന്നതിനോ തുളസി ഇല ഇടുന്നതിനോ പകരമായിട്ട് ഇതിൻ്റെ ഇല ഇടാം. അങ്ങനത്തെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ അണുബാധ നശിക്കുന്നതിനായിട്ട് വീട്ടിൽ ഇത് പുകയ്ക്കുന്നതും നല്ലതാണ്. ഇതിൻ്റെ ഉണങ്ങിയ ഇല ഇട്ടിട്ട് നമുക്ക് പുകയ്ക്കാവുന്നതാണ്, അതിനും നല്ലതാണ്. അങ്ങനെയാണ് തിരളി ഇലയുടെ വിശേഷം. പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന കാര്യം പിന്നെ എടുത്തു പറയേണ്ടതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ. ഇനിയുമുണ്ട് കുറച്ച് പ്ലാൻസ്, അപ്പോൾ അത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.